الله من بريشود ما يقرأ آل الله قرن نبري دي بسمان بلي آل جد بسم جمع دي بسم مهانا يا پرباتكنا صلى الله عليه وسلم آتنگل بڑم نپر يغيا نچه يما يم بلي آل جد بسم اندلو اد دي بسم غلوڑ نيدا وانم نبي محمد مصطفى صلى الله عليه وسلم آتنگل پر يم دي بسم غلوڑ نيدا وان بلي آل جد بسم الله من بريشود صلى الله عليه وسلم تنقل برايم نو نيجي ما يمنع لودا دينان غليل بتشي يتبم مهتم ولا دينا ميدا عند بريء بطة بدر أدي شيء لا ديبس عند دينان غلن نوك الله من برباد غنا بدم نو برايم نو قال النبي صلى الله عليه وسلم إن من فضل الأيامكم يوم الجمعة يلا ديبس عند غليل بتشي يتبم مسرة سما يا ديبس عند الله الله من برباد غنا صلى الله بليه بسلما تنقلوا برايغيان سوري نديكم ندي بسنا للبتش يتبم سرستما يدي بسما جمعة يدي بسما نم نبي محمد مصطفى صلى الله بليه بسلما تنقلوا برايغيان سوري نديكم ندي بسنا للبتش يي بربنجة تلا دي بسنا للبتش يتبم سرستما يدي بسما نللو هذا بلي آدي تدي بسما نم نبي محمد مصطفى صلى الله بليه بسلما تنقلوا بدم نو برايغيان അന്നാണ് ആദി പിതാവായ അബുൽ ബശർ ആദ നബി അലൈഹി സലാം ലോകത്തിൽ ആദി മനുഷ്യനായ ആദ നബി അലൈഹി സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാടിച്ച ദിവസമാണ് رسول الله تعالى الله عليه وسلم يقول لك ان الله يقول لك ان الله سبحانه وتعالى سرقت لك كذا تبتدى بلي عدد بسامان يقول لك ان الله 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 يقول لك أن النبي صلى الله عليه وسلم قال خير يوم اطلع عليه الشمس يوم الجمعة فيه خلق آدم وفيه أدخل الجنة وفيه أخرج منها ولا تقوم الساعة إلا في يوم الجمعة صلى الله عليه وسلم تنقل برايغيان سوري نديكم ندي بسنا للبتي يتبم قود دلس رسما يا بغتم الله دي بسما بلني آدي چدي بسما بلني آدي چدي بستنا الله سبحانه وتعالى آدن نبي عليه السلام من الله ستي چدو آدن نبي پڑا چرب ننگرخ انگل گنن رجا سرگ مندلو آلهم جنات تجري من تحت الأنهار الله بي بالي دي بيكلم تيني دي بيكلم بدكم نا بدا جرا بين دا سورغ مندلو سورغ تلي كادن نبي عليه السلام من الله هو كذا تبت تد بدلي يا دي صدي بسما سورغ تين لغة تين نا آدن نبي يعيم دن دا بريا بدا باريا يا حوا رضي الله هو تعالى عارها يبر رند بير يعيم الله هو سورغ تين نا بردا كيلو أدمري بدلي يا دي صدي بسما أن الله هو سورغ تين نا بردا كيدو الله كبين دا പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ടല്ലോ ലോകം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ അൻസദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അർഹു ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന മിൻ അഫ്ളി അയ്യാമികും യൗമൽ ജുമഅ الله كبين دا برباد غنا بدم نمت جري حديثي لودا برام ندري غيا يتب مسرس تما يدي بسم بلي آد جدي بسم آد يمنتو برباد غم برا يمن وفي تقوم سعى پڑچ بني امدنا دا سمببي كم ندم بلي آد جدي بسم آد ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഈ പ്രപഞ്ചം മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിൻ്റെ പ്രവാചകനെ പടന്ന് പറയുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമഅ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടന്ന് പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യനെ വെള്ളിയാഴ്ച
പാപപ്പെട്ടവന്റെ ഹജ്ജാണല്ലോ, പാപപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പടച്ചറബിന്റെ പരിശുദ്ധമായ കഴ്വാലയത്തിലേക്ക് പോയി കഥാ ഹജ്ജ് പോകാൻ, ഹജ്ജ് ചെയ്യാൻ പോകാൻ, ഉംറ ചെയ്യാൻ പോകാൻ കഴിയാത്തവരുണ്ടല്ലോ, പാപപ്പെട്ടവരുണ്ടല്ലോ, ഫക്കീറുകളുണ്ടല്ലോ, മിസ്കീനുകളുണ്ടല്ലോ, പടച്ചവനെ അവർക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ പോകാൻ അങ്ങ് ലക്ഷങ്ങൾ കൊടുത്തു മക്കയിലും മദീനയിലും പോകാൻ, പൈസയില്ലാത്ത പാപപ്പെട്ടവരായ കൂലിപ്പണിക്കാരായ സാധുക്കളായ മുസ്ലിമേ, വെള്ളിയാഴ്ച ദിവസം നിനക്കുള്ളതാ, വെള്ളിയാഴ്ച ദിവസം നിനക്കുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മക്കത്ത് പോയിട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച കഅബാലയമുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് കാണുന്ന ഹജറുൽ അസ്വദിൽ ഒരു മനുഷ്യൻ പോയി ചുംബിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ഹജറുൽ അസ്വദ് മുത്തിയിട്ട് വരുന്ന മനുഷ്യനുണ്ടല്ലോ, പഠിച്ചവനെ ഉമ്മ പ്രസവിച്ചതുപോലെ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ആ കാണുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, പഠിച്ചവനെ ഇന്ന് മക്കത്ത് പോയി കണ്ടവർക്കറിയാ, ഹദീസ് പറയുന്നത് വെളുത്ത കല്ലായിരുന്നു, വല്ലാത്ത വെളുപ്പുള്ള കല്ലായിരുന്നു. പടച്ചവനെ ജനങ്ങൾ പോയി ആ കല്ലിലേക്ക് മുത്തുമ്പോൾ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവിടെ നിന്നിങ്ങനെ വലിച്ചെടുക്കുകയാണ്. അത് കരിക്കട്ടയെക്കാളു വല്ലാത്ത കറുത്തിരിക്കുകയാണ് ഹജറുൽ അസ്വദ്. പടച്ചവനെ അത് ചുംബിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ വലിച്ചെടുത്ത് വലിച്ചെടുത്തത് കറുത്തുപോയെന്ന് മഹാന്മാര് പറയുമ്പോ ആ ഹജറുൽ അസ്വദ് മുത്തികെട്ട് വരുന്നവന്റെ പാപം പൊറുക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പാപം പൊറുപ്പിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പോയി ചെയ്യാൻ കഴിയാത്ത മനുഷ്യ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഹജ്ജിന് പോകുന്നവരെ കാണുമ്പോ, ഉംറയ്ക്ക് പോകുന്നവരെ കാണുമ്പോ, പടച്ചവനെ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ, എന്റെ കയ്യില് പൈസ ഇല്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്ന ഉപ്പ, ആഴ്ചയിൽ പടച്ചവനെ പെരുമാതുറ ജുമാ മസ്ജിദിൽ വന്ന് ജുമാ ചെയ്യാൻ, അതാ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയവനല്ലേ, ഉംറ ചെയ്യാൻ നിനക്ക് അവസരമുണ്ടല്ലോ, പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുമല്ലോ. ഈ പെരുമാതുറ പള്ളിയിൽ നാളെ ജുമാഇന്റെ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, നിങ്ങളെല്ലാം അവരും ഈ പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ, അവസാനം ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ കവാടത്തിൽ നിൽക്കുന്ന മലക്കുകൾ ഉണ്ടല്ലോ, പള്ളിയുടെ മാതരിൽ നാളെ ജുമഅയുടെ സമയമാകുമ്പോ മലക്കുകൾ വന്ന് നിൽക്കുകയാ. അതാ പടച്ചവനെ ഒന്നരയ്ക്ക് നമസ്കാരം കിടന്ന് ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്ന മലക്കു പറയുകയാ, അൽഹംദുലില്ലാഹ്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിലെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ പടച്ചവനെ നീ സ്വർഗത്തിലാണ്. പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്ന നിങ്ങളുടെ ചിലരുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു വിടുകയാ, നീ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത നിനക്ക് പറഞ്ഞു തരികയാ. പക്ഷേ മറ്റു ചിലർ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ മലക്കു പറയും, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളി, സർവ്വതും നീ തകർത്ത് കളഞ്ഞല്ലോടാ, അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അവസരം കിട്ടിയിട്ട് പാഴാക്കിയല്ലോ, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ എങ്ങാണ് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ, ാണ് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാ, നീ നരകത്തിന്റെ അവകാശിയാണ്. നാളെ ഈ പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവരോട് മലക്കുകൾ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ
നാളെ ജുമാ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കും, ഹത്തീബ് ഉസ്താദിനോട് പറയും, നിങ്ങൾ കമ്മിറ്റിക്കാരോട് പറയും, നിങ്ങൾ ഓരോരുത്തരോടും പറയും, നീ സ്വർഗത്തിന്റെ അവകാശിയ, സന്തോഷ വാർത്ത അറിയിക്കും, കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് നീ സ്വർഗത്തിന്റെ അവകാശ പൊക്കോട ചങ്ങാതി ധൈര്യമായിട്ട് എന്ന് പറഞ്ഞങ്ങ് വിടും. മാറ്റി ചിലരോടും പറയും, അല്ലാഹു ആലം, ഇതിനകത്ത് വന്നിട്ട് പോലും നീ നേരെയായില്ലല്ലോടാ, നീ നരകത്തിന്റെ അവകാശിയ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം ഇതൊക്കെ ഉള്ളതാണല്ലോ, ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പള്ളിയുടെ വാതിലിൽ രണ്ട് മലക്കുകൾ വന്ന് നിൽക്കുമെന്ന്. വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ വന്ന്, ഞങ്ങളൊക്കെ ഈ ഹദീസ് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, പടച്ചുവനെ വെള്ളിയാഴ്ച പള്ളിയിൽ രണ്ട് മലക്കുകൾ വന്ന് നിൽക്കും, മനസ്സിലായില്ല. നമ്മളാരെങ്കിലും മലക്കുകളെ കാണാറുണ്ടോ? നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കൊറോണ വന്നപ്പോ രണ്ട് മലക്കുകളെ കണ്ടില്ലേ പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റിനെയും? ഒരാള് സാനിറ്റൈസും ഒരാള് പേപ്പറും. എന്താ പേരെന്താ? സിറാജ്. ഫോൺ നമ്പർ എന്താ? എഴുതിയെടുക്കേണ്ട ഒരു കാലം അല്ലേ? ആ പള്ളി പരിപാലനം എന്താണെന്ന് അന്നാ പഠിച്ചത്. അല്ലാഹു ഈമാൻ നിൽക്കും മാറാകട്ടെ. അടുത്ത പ്രസിഡന്റ് ആരാ? കുഴപ്പം, നിങ്ങൾ പറഞ്ഞൊന്നുമല്ല കേട്ടോ. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തുള്ള സെക്രട്ടറി ഉണ്ടല്ലോ. സെക്രട്ടറി പിന്നെ കാലൊന്നും വയ്യാൻ നടക്കാം. അല്ലാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അല്ലേപ്പ, പള്ളിയുടെ അധികാര സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറ. ഹത്തീബിനെ ഇങ്ങനെ വിളിക്കും, ഇപ്പൊ പറഞ്ഞു പറഞ്ഞു വിളിയടാ ഹത്തീബിനെ ഇങ്ങനെ വിളിക്കാ. ആരാ? അമ്മറ്റിക്കാര് വരുത്തല്ല കേട്ടാ. ഹത്തീബിനെ വിളിക്കും, വിളിച്ചിട്ട് ഉസ്താദ് അസറിനെ കണ്ടില്ലല്ലോ, ഇങ്ങോട്ട് പോയി, ഇതാ ചോദ്യങ്ങളൊക്കെ നാലു ചോക്കണം. ഇവിടെ അങ്ങനെ ഇലക്ഷൻ ഉണ്ടോ? ആ അള്ളാഹു കാക്ക് രക്ഷപ്പെട്ടു കേട്ടോ. അൽഹംദുലില്ലാ, നിങ്ങൾ രക്ഷപ്പെട്ടു. നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷനാ, പള്ളികളിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന പോലെയാ പള്ളിയിലെ പരിപാലനത്തിന് വേണ്ടി നാലിച്ചേക്ക്. അള്ളാഹു നിങ്ങൾ ചിന്തിക്കണം, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഇലക്ഷൻ നടത്തുക, എന്തിന്? പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ. ശമ്പളം വല്ലതും ഉണ്ടോ പ്രസിഡന്റിന്? പറഞ്ഞങ്ങാതിമാരുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഇരിക്കണുണ്ടോ? ഇല്ല. അന്നെന്തിനാ അപ്പൊ ഇങ്ങനെ മത്സരിക്കണേ? പഞ്ചായത്ത് ഇലക്ഷന്റെ ലാസ്റ്റ് ദിവസം വീടിന്റെ അടുക്കള വാതിലിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് വോട്ട് പിടിക്കണ പോലെ പിടിക്കണ പള്ളികളില്ലേ? നാലിച്ചു നോക്കി ഉമ്മത്ത് എവിടെ എത്തിയെന്ന്. പൈത്തിൽ മാലിന്റെ പണം എടുത്തിട്ട് ഇലക്ഷൻ നടക്കാം. എടാ, പള്ളിയുടെ സെക്രട്ടറി ആകുന്നവൻ, മത്സരത്തിന് നിൽക്കുന്ന ഒരുത്തൻ 25,000 രൂപ പള്ളിക്ക് കെട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ ആരാ അപ്പം മത്സരിക്കാണ്ടാകുക? അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. ഈ അടുത്തൊരു പള്ളിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അടി നടന്ന് ഓടിച്ചിട്ട് തല്ല് കൂട്ടത്തല്ല് എവിടെ പള്ളിക്കകത്ത്. അള്ളാഹുവിന്റെ ഭവനം, ഞാൻ ഓർമ്മപ്പെടുത്തുന്ന അധികാരം ആരും ചോദിച്ചു വാങ്ങരുത്. പണ്ടുള്ള ആൾക്കാരുടെയൊക്കെ പോയിട്ട് പറയും, ഇപ്പ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം, എനിക്ക് വയ്യ, അള്ളാഹനെ ഓർത്തിട്ട് വേറാരുണ്ട് അല്ലേ? അങ്ങനെ ഒരു കാലുണ്ടായിരുന്നു. പള്ളിയുടെ സെക്രട്ടറി ആകാനോ പ്രസിഡന്റ് ആകാനോ നാട്ടുകാർ മുഴുവനും പോയി പറഞ്ഞാൽ പോലും അവർ പറയും എനിക്ക് വേണ്ടാണ്. കാരണം അത്രയ്ക്കും പേടിയ, തീക്കട്ടകിട മുകളിലിരിക്കുന്നത് പോലെ. പണ്ടുള്ളവര് ജുമാ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ചിലര് ചെരുപ്പിടാറില്ല, കയ്യിൽ പിടിച്ചോണ്ട് പോകും. മറ്റു ചിലരിങ്ങനെ പോകുമ്പോ ചെരുപ്പ് ഇങ്ങനെ കാലി ഇട്ടുകൊണ്ട് പോയിട്ട് ആ ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് ഈ കാലി കിടക്കണ ചെരുപ്പ് ഇങ്ങനെ ഭിത്തിയിലിട്ട് തട്ടുന്നത് കാണാം. ഇതിനെന്നറിയോ? ആ ചെരുപ്പിന്റെ അടിയിൽ പള്ളിയിലെ മണ്ണ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തിട്ട് അള്ളാഹനോട് കണക്ക് പറയണമല്ലോ പേടിച്ചിട്ട്. പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റി, ആ ചെരുപ്പിന്റെ അടിയിൽപ്പറ്റ മണ്ണ് കൊണ്ട് വെളിയിലിട്ട് അള്ളാഹനോട് കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട് കാലിൽ കിടക്കുന്ന ചെരുപ്പ് മതിലി തട്ടിക്കിട്ട് പോകണ ഉപ്പമാരുണ്ടായിരുന്ന ഒരു കാലത്ത്. ഇന്നോ വഞ്ചിപ്പെട്ടിക്കകത്ത് നിന്ന് വാരുമ്പോ പോലും ആ പേടിയുണ്ടോ? ആ പേടി ആദ്യം മാത്രമേ പേടിയുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത് പ്രസിഡന്റും സെക്രട്ടറിയും മനസ്സിലാക്കണം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തഅല ഖലീഫയായിരിക്കുക, പള്ളിക്കമ്മിറ്റിക്കാരൊക്കെ പഠിക്കേണ്ട ഒരു വിഷയം ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഒരു കുടുംബക്കാരൻ കാണാമെന്നു, ഒരു കുടുംബക്കാരൻ കാണാമെന്നു ഉമർ തങ്ങള് ആ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചു. കമ്മിറ്റി ഓഫീസിനകത്ത് ഇരിക്കുമ്പോ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചു. അപ്പൊ ആ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തിനാ വിളക്കണച്ച? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാണ് ഇരിക്കുന്നത്. നമ്മൾ കുടുംബക്കാര്യം പറയുന്ന സമയത്ത് ഇത് കത്തിച്ചു വെച്ചാൽ അള്ളാഹനോട് കണക്ക് പറയണം. അതാണ് സൂക്ഷ്മത. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഒരു ദിവസം വാപ്പ നോക്കുമ്പോ മോൻ വീട്ടിലോട്ട് കയറി വരുന്നു. ഉപ്പ നോക്കിയപ്പോ തലയിൽ എണ്ണ തേച്ചിരിക്കുന്നു. ഉമർ തങ്ങൾ ചോദിച്ചത് എവിടുന്നാണ്? ഈ വീട്ടിൽ എണ്ണയില്ലല്ലോ, നീ പിന്നെ എങ്ങനെയാ തലയിൽ എണ്ണ തേച്ചത്? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ പറഞ്ഞു, വാപ്പ സൈത്തെണ്ണ കൊടുത്തുകൊണ്ടിരിക്ക, മണ്ണെണ്ണ കൊടുക്കൂല്ലേ റേഷൻ കടയില്,
സൈത്തന്നെ ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരല്പം എണ്ണ ബാക്കി വന്നു, കയ്യിലൊക്കെ പറ്റിയത് അങ്ങ് തലയിൽ തേച്ചാ. ഏനെ എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇത്തിരി കയ്യിലായില്ലേ, ആ എണ്ണ ഞാൻ എന്റെ തലയിൽ തേച്ചതാ. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ബൈത്തുൽ മാലിന്റെ എണ്ണ നീ തേച്ചോ പടച്ചോനെ, ഈ ഇന്നത്തെ എണ്ണ കൊണ്ട് പാപം കൊടുക്കാൻ, ആ പാപം തീരട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ പറയണോ? അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറന്ന കാക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിൽ ഇട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കണ എന്തിനാ? പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിൽ ഇട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കണ എന്തിനാ? അടിച്ചോണ്ട് പോകാതിരിക്കുക, എന്നാലോചിക്ക നമ്മുടെ അവസ്ഥ. എടാ പള്ളിയിലെ ചെരുപ്പ് കണ്ട അറിയാത്തില്ല, നിന്റെ അല്ലാതെ വേറൊരുത്തരുടെ ചെരുപ്പ് കണ്ട അറിയില്ലേ? പ്രത്യേകിച്ച് നിസ്കരിക്കാൻ വരുന്നവന്റെ ചെരുപ്പല്ല അത്, ചുമ്മാ കഴിഞ്ഞിട്ട് പരുവത്തിന് കിട്ടുന്നിട്ടുണ്ട് അത് പോട്ടെ. വേറെ ബാത്റൂമിന്റെ മുന്നിൽ കിടക്കണ ചെരുപ്പ് എന്തിനാപ്പ? ഈ ബാത്റൂമിലെ കപ്പ് കെട്ടിയിട്ടിരിക്കണ ചില സ്ഥലത്ത് തൊടല്ലായിട്ടിരിക്കണ, ഇത് താഴെ വീഴാതിരിക്കാൻ അല്ല, അലേക്ക് ചിരിക്കണ്ട. ഇന്നിപ്പ പള്ളി അതാണ് നമ്മൾ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും സഹാബത്ത് പള്ളിക്കകത്ത് കടന്നുറങ്ങാറുണ്ട്. പള്ളിക്കകത്ത് കടന്നുറങ്ങുമ്പോ ഈ സഹാബികള് സദക്ക കൊടുക്കണം, അങ്ങനെ കൊണ്ടുവന്നിട്ട് തലകണ ഇങ്ങനെ അടി കയറ്റി വെച്ചിട്ട് പോകും. കൊടുത്തവനും അറിയത്തില്ല, വാങ്ങിച്ചവനും അറിയത്തില്ല ആരാ തന്നെയാണ്. പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന മനുഷ്യന്റെ തലകണരടിയിൽ പൈസ കൊണ്ട് വെച്ചിട്ട് പോകും. രാവിലെ എഴുന്നേക്കുമ്പോ എല്ലാരും തലകണ പൊക്കി നോക്കും പൈസ ഉണ്ടോ എന്ന്. അതങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അവര് തലകണ പൊക്കി നോക്കും അടിയിൽ കാശുണ്ടോ എന്ന്. ഇന്നങ്ങാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കടന്നുറങ്ങിയാൽ അവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ പൊക്കി നോക്കും ഇവിടെ വെച്ചത് അവിടെ ഉണ്ടോ എന്ന്. അത് അടിച്ചോണ്ട് പോകുന്ന കാലമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ ജമാഅത്തിന്റെ പരിപാലന സമിതി നാട്ടുകാരെ മുഴുവനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഇലക്ഷൻ നടത്തുന്ന ഒരവസ്ഥ വരുന്ന എത്തിക്കല്ലേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ അധികാരം ചോദിച്ചു വാങ്ങല്ലെന്നാ പറഞ്ഞു. അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തേക്കരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു രണ്ട് കാര്യമാ പറഞ്ഞേ, അധികാരം എന്റെ എടുക്കല, ഞാനത് അള്ളാഹു പറയുന്നത് ഞാൻ ചിലർക്ക് കൊടുക്കും. ആരെങ്കിലും അധികാരമെന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണ്. അധികാരമെന്ന് പറയുന്നത് നമ്മളെ തേടി വരണം, തേടി പോകരുത്. തേടി വന്നു കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് ഇസ്സത്ത് നൽകും, തേടി പോയി കഴിഞ്ഞാൽ നാണം കെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ജുമാ ദിവസത്തിന്റെ സാധാരണ ദിവസം തള്ളിക്കളയരുത്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് നീ മനസ്സിൽ പറഞ്ഞു പഠിക്കണേ, അത് നീ മനസ്സിൽ പറഞ്ഞു പഠിക്കണേ. പണ്ടുള്ള പ്രായമുള്ള ഉപ്പമാരങ്ങനാണ് പടച്ചവനെ, നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്, അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പടച്ചവനെ, ഭാര്യ ചോദിക്കുന്നു, മക്കളെ ചോദിക്കുന്നത് നാളെയല്ലേ, അത് നാളെയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്നറിയുമോ? വെള്ളിയാഴ്ച ദിവസത്തിനോടവർക്കും അല്ലാത്ത ഒരു മഹബത്തായിരുന്നു, അല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്ന പത്തു നന്മകളിൽ ഒന്നാമത്തെ നന്മ എന്താ? വെള്ളിയാഴ്ച ദിവസം സാധാരണ ദിവസമല്ല പെങ്ങള്, അതിന് നീ ഒരു പ്രത്യേകത കൊടുക്കൂ, അതിനൊരു സ്ഥാനം കൊടുക്കൂ. ആ ദിവസങ്ങളിൽ വെച്ച്, സൂര്യൻ ഉദിക്കുന്ന ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ. രണ്ടാമത്തെ കാര്യം എന്താണ്? അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദക്കറ യൗമൽ ജുമഅ. രണ്ടാമത്തെ കാര്യമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാ, വെള്ളിയാഴ്ച നീ അധികമായിട്ട് ദുആ ചെയ്യണേ. വെള്ളിയാഴ്ച സാധാരണ ദിവസം പോലെയല്ല, അന്നത്തെ ദിവസം നീ അമിതമായിട്ട് ദുആ ചെയ്യണം. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും, പടച്ചവനെ
പിന്നെ ചിലരിയിരിക്കും അവരുടെ ദുആന്റെ കോലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ ഉണ്ണാനിരിക്കണവരായിരിക്കണേ. അല്ലാഹു അല അങ്ങോട്ട് ഒരു ഇല അങ്ങോട്ട് ഇട്ട് ചോറ് വിളമ്പി കൊടുത്താൽ തിന്നാൻ പറ്റുന്ന രീതിയിൽ കാലിങ്ങനെ വെച്ചിട്ടൊരു ഇരിപ്പുണ്ട്. മറ്റു ചിലരാണെങ്കിൽ പഠിച്ചവന് ഉസ്താദ് എന്നെ തോന്നുന്നു ഞാൻ ആർക്കാ അല്ല ദുആ ചെയ്യണേ, കൈ പിടിച്ചിരിക്കണ കാണുന്ന ഇങ്ങനെ ഇട്ടിരിക്കുക, തളർത്തി ഇട്ടിരിക്കുക.
എത്ര പേരാണ് അതബോടുകൂടി മര്യാദയോടുകൂടി അള്ളാഹുടെ മുന്നിലെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയുന്ന എത്ര പേരാ സഹോദരൻ? ഒക്കെ നിസ്സാരം, എന്നിട്ട് പറയണം നടക്കുന്നില്ല ഉസ്താദേ നടക്കണേ, നീ നടക്കണുണ്ടല്ലോ. എന്റെ ജീവിതത്തില് ഇവിടെ ചോദിക്കേണ്ടത് പോലെ അവിടെ ഒരു മര്യാദയില്ലേ? പഞ്ചായത്തിലും വില്ലേജിലും പോയിട്ട് അടിമ നിക്കണ പോലെ നിൽക്കും. സാർ 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 എത്ര സാറ് വിളിക്കുന്നു. എടാ നിന്നെ പടച്ച അള്ളാഹുടെ മുന്നിൽ നീ അടിമയല്ലേ, എന്താ നീ താഴ്മ കാണിക്കാത്ത? എടാ ഈ കിടക്കണ നിന്നെ പോലെ കിടക്കണ ഈ മനുഷ്യന്മാരുടെ മുന്നിൽ പോയി സാറേ സാറേ എന്ന് വിളിച്ചങ്ങ് മുട്ടു വളച്ച് നട്ടല്ലും വളച്ചിട്ട് അങ്ങ് താഴെ വരെ എത്തിയത് എന്തോ എന്തൊരു തവാലോന്നറിയോ? അള്ളാഹുടെ മുന്നിൽ ദുആ ചെയ്യുമ്പോ വിനയത്തോടുകൂടി ഒരു മര്യാദയോടുകൂടി എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എടാ നിലവിളിക്കണമെന്നൊന്നും പറയണില്ലല്ലോ. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദഅനി ഫലിസ്തജീബു ലി. ഖുർആൻ പറഞ്ഞതല്ലേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പെങ്ങന്മാരുടെ പരാതി, ഉസ്താദേ ഞാൻ എത്ര ദുആ ചെയ്തിട്ട് എന്റെ കടം മാറണില്ല. ആമിനെ നീ ഏത് വെള്ളിയാഴ്ച ദുആ ചെയ്യണേ? എടാ ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം എപ്പോഴാ? നീ അടുക്കളയിൽ നിന്ന് ചോറ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആ ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന സമയം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണമെങ്കിൽ പണ്ടുള്ള ഉമ്മമാരെങ്ങനെ എന്നറിയുവോ? പണച്ചവനെ 9 മണി കഴിഞ്ഞാൽ നേരത്തെ ഒരു 10 മണിയായാൽ അവരൊക്കെ കുളിച്ച് റെഡിയാകുമല്ലോ. എന്നിട്ടുറപ്പേ ദിവസം തസ്ബീഹ് നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. പഠിച്ചവനെ നേരത്തെ ആണുങ്ങൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പഠിച്ചവനെ തസ്ബീഹ് നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ദുഹാ നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഉമ്മ ദുഹാ നമസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, വർഷങ്ങളായി പോകാൻ പറ്റുന്നില്ലല്ലോ. നിനക്ക് ഉംറ ചെയ്ത പ്രതിഫലം വേണോ? നാളെ നിനക്ക് ഉംറ ചെയ്ത പ്രതിഫലം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 6 കാര്യങ്ങൾ ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്, 6 നന്മകൾ ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ദുഹാ നിസ്കരിക്കുമ്മ, നിസ്കരിക്കു പെങ്ങളെ, നിനക്ക് ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, വെള്ളിയാഴ്ച ഉംറ ചെയ്യാൻ എല്ലാ ദിവസത്തിലും ഉംറയുടെ പ്രതിഫലം നേടാൻ ഉംറ ചെയ്ത പ്രതിഫലം കിട്ടാറുള്ള വഴി മുത്തി നബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാ പ്രതിഫലം നേടുന്നില്ല? അല്ലാഹുവേ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നവര് ഉസ്താദേ പ്രയാസമാണ്, സമാധാനമില്ല, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ലോ. നിനക്ക് നാദാ 4 റക്അത്ത് തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുമോ? അതാ പടച്ചവനെ 1 റക്അത്തിൽ 75 പ്രാവശ്യം, 2 റക്അത്തിൽ 150 പ്രാവശ്യം, 4 റക്അത്തിൽ 300 പ്രാവശ്യം. അല്ലാഹുവേ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നത് 27 രാവിന്റെ രാത്രിയിൽ മാത്രം നിസ്കരിക്കാറുള്ള നിസ്കാരമല്ല. എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, ആഴ്ചയിൽ ഒരു നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണമെന്നാണ് ഈ 300 ദിക്റുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കാര പായിലിരുന്ന് കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയാൻ പറ്റുമോ? നിന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? എങ്ങനെയാ പെങ്ങളെ പടച്ചവനെ തട്ടിക്കളയുന്നത്? എങ്ങനെയാ റബ്ബിന്റെ മുന്നിൽ 300 ദിക്റുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് നിസ്കാര പായിലിരുന്ന് കൊണ്ട് വെള്ളിയാഴ്ച ദിവസം കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാ, കടമാണ് റബ്ബേ, കച്ചവടം നഷ്ടത്തിലാണ് റബ്ബേ, മരുന്നുകളില്ലാതെ രോഗം മാറ്റാ കഴിവുള്ള അല്ലാ, എന്റെ പ്രയാസം മാറ്റണേ, എന്റെ രോഗം മാറ്റണേ, എനിക്ക് വീട് തരണേ, എനിക്ക് മക്കളെ
തരണേ എനിക്ക് കച്ചവടം തരണേ എനിക്കൊരു വഴി തുറന്നു തരണേ അല്ലാഹുവിനോട് ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഹജർ അസ്വദ് മുത്തിയിട്ട് പാവം പൊറുപ്പിക്കുന്ന ദിവസമല്ലേ പെങ്ങളെ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കുന്ന ദിവസമല്ലേ നിനക്ക് നിന്റെ വീടിന്റെ അകത്ത് 11:30 ആകുമ്പോ അല്ലെങ്കിൽ ജുമാഅയ്ക്ക് മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പടച്ചറബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ അല്ലാഹു പൊറുക്കുന്ന സമയമല്ലേ ഉമ്മ അതുകൊണ്ട് പ്രവാചകൻ വേണമെന്ന് പറയുകയാ നിങ്ങൾ ദുആ അധികരിപ്പിക്കണേ നിങ്ങൾ ദുആ ചെയ്യണേ കാരണം എന്തെന്നറിയുമോ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് സമയത്തിൽ എന്തൊരടിമ ചോദിച്ചാൽ അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് അല്ലാഹുവിനോട് ഒരു മുസ്ലിമായ അടിമ എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ റബ്ബിനോട് പറ കടവാണോ ദുരിതമാണോ പ്രയാസമാണോ എന്ത് പ്രശ്നമാണെങ്കിലും അല്ലാഹുവിനോട് പറ നിനക്ക് പരിഹാരമുണ്ട് പക്ഷെ നമ്മളിൽ പലരും ദുആ ചെയ്താൽ സ്വീകരിക്കണില്ല അതിന്റെ കാരണങ്ങൾ നോക്കണം നേരെയാണോ ഖിബലയുടെ നേരെയാണോ ഇരിക്കണേ ഇഖ്ലാസ് ഉണ്ടോ എന്തിനാ പട മണിക്കൂറുകളൊന്നും ദുആ ചെയ്യണ്ട ഒരു വാക്ക് പറഞ്ഞാൽ മതി പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഞാനൊരു ചരിത്രം പറയാം മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം കൊച്ചാപ്പാട പേരല്ല ഞാൻ പറഞ്ഞു കൊച്ചാപ്പാട പേരല്ല പറഞ്ഞത് ഒരു നബിയുടെ പേരാ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ അനുയായികൾ കടന്നു വന്നു ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല വെള്ളമില്ല വളരെ പ്രയാസത്തിലാ വെള്ളമില്ലാത്തത് കാരണം മനുഷ്യനും നാൽക്കാലികൾ പോലും പ്രയാസപ്പെടുക വെള്ളം കിട്ടണില്ല ഒന്ന് ദുആ ചെയ്യ് മഴ പെയ്യാൻ എന്തെങ്കിലും ഒരു വഴി മഹാനായ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു ഒരു ദിവസം എല്ലാവരോടും കൂടാൻ പറഞ്ഞൊരു സ്ഥലത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ദിവസം പറഞ്ഞു എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി ചരിത്രം പറയുന്നു 70,000 പരം ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി ആണുങ്ങള് പടച്ചവനെ പ്രായമുള്ളവരെല്ലാരും ഉണ്ട് മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു അല്ലാഹുവേ വളരെ പ്രയാസത്തിലാ അല്ലാ മഴ തരണേ അല്ലാ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു ദുആ ചെയ്തു കഴിഞ്ഞപ്പോ ഒരടയാളവും കാണുന്നില്ല മഴയുടെയോ മഴ പെയ്യാൻ പോകുന്നതിന്റെ ഒരു അസറും കാണുന്നില്ല മൂസ നബി പിന്നെയും ദുആ ചെയ്തു അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നബിയെ മഴ പെയ്യൂല നിങ്ങൾ എത്ര ദുആ ചെയ്താലും മഴ പെയ്യൂല കാരണം അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ 40 കൊല്ലമായിട്ട് അല്ലാനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യനിരിപ്പുണ്ട് 40 വർഷക്കാലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങയുടെ മുന്നിലിരിപ്പുണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ അതുകൊണ്ട് അവനോട് എഴുന്നേറ്റ് പോകാൻ പറ നബിയേ മൂസ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ പെരുമാതുറയിലെ ഉമ്മമാരെ എങ്ങനെയാണ് റബ്ബിനോട് പറയേണ്ടതെന്ന് പഠിച്ചോ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിച്ചോ മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ജനങ്ങള് അല്ലാഹുവിനെ മറന്നുകൊണ്ട് 1-2 വർഷമല്ല 40 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യമായ മനുഷ്യർ ഈ ജനങ്ങളുടെ നടുവിൽ ഇരിപ്പുണ്ട് അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു ആരാ അല്ലാഹ് ആരാണ് റബ്ബേ 40 കൊല്ലമായിട്ട് പഴച്ചവനം മറന്നു നടക്കുന്ന ഈ മനുഷ്യനാരോ അല്ലാഹുവേ ജനങ്ങൾ പരസ്പരം നോക്കുകയാണ് ഒരാള് പോലും എഴുന്നേൽക്കുന്നില്ല അതാ മനുഷ്യനും ആ കൂട്ടത്തിലുണ്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്ന വൃത്തികെട്ടവനായ മോശക്കാരനായ ആക്രമിയായ മനുഷ്യനും ആ കൂട്ടത്തിലുണ്ട് അവന് ചിന്തിക്കുന്നു അല്ലാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് അല്ലാഹുവേ ഞാൻ
ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാണം കെടുമല്ലോ അല്ലാ, ജനങ്ങൾ അറിയുമല്ലോ അല്ലാ. ഞാൻ എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ മഴ പെയ്യില്ലല്ലോ അല്ലാ. മനുഷ്യനെവിടെയിരുന്ന് കുറ്റബോധം തോന്നുകയാണ്, എന്ത് ചെയ്തെന്നറിയുമോ ചെറുപ്പക്കാരാ, അതാ തന്റെ മുഖം തന്റെ മുട്ടുകാലിലേക്ക് താഴ്ത്തി വെക്കുകയാണ്, തന്റെ മുട്ടിലേക്ക് മുഖം അങ്ങ് താഴ്ത്തി വെച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ 40 വയസ്സ് 40 കൊല്ലമായി റബ്ബിനെ മറന്ന് നടക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിനോട് പറയുന്ന നാഥ സമ്മതിക്കുന്നു റബ്ബേ, ചെയ്തു പോയത് മുഴുവനും പാപമാണല്ലോ, നിന്നെ മറന്നു നടന്നവനാണല്ലോ, എങ്ങനെയാണ് നിന്നോട് തൗബ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, അതുപോലും എനിക്കറിയില്ല അല്ലോ. അതുകൊണ്ട് നാഥാ ഇന്ന് വരെ ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ, എനിക്ക് പുറത്തു തരണേ അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല റബ്ബേ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ആരും കേൾക്കാതെ, തന്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ പോലും കേൾക്കാതെ ഭൂമിയിലേക്ക് തലതാഴ്ത്തി വെച്ചിട്ട് അല്ലാഹുവിനോട് രഹസ്യം പറയുകയാ, പുറത്തു തരണേ അല്ലാ എന്നിട്ട് പറയുന്നു, നാഥാ എന്റെ പാപം പൊറുത്താല് എന്റെ തൗബ സ്വീകരിച്ച മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് ദുആ ചെയ്യുകയാ, ആകാശത്ത് കാർമേഘങ്ങൾ വരികയാണ്, പടച്ചവനെ ജനങ്ങൾ ആഘോഷത്തോടെ ഓടുകയാണ്, മഴ വരുന്നത് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ എഴുന്നേറ്റ് ഓടുകയാ. ആ മനുഷ്യം നോക്കുമ്പോ മഴത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്, ആ മനുഷ്യം പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാഹ് ഇവിടെ ആരും എഴുന്നേറ്റ് പോയില്ല, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്. അതാ പറയുന്നു മൂസ നബിയേ, ആ മനുഷ്യനെ തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹ് മഴ കൊടുത്തതാണ് നബിയേ, ഇതാണ് ദുആ എന്ന് പറഞ്ഞാൽ, ഇതാണ് ദുആ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ ദുആ ചെയ്തില്ല, അടുത്തിരുന്നവര് പോലും കേട്ടില്ല, പറയേണ്ടത് പോലെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഇന്ന് വരെ ചെയ്തത് സമ്മതിച്ചുറപ്പ്, ഇനി ചെയ്യില്ല അല്ലാ, പുറത്തു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സാധാരണ ദിവസത്തെ പോലെയല്ല വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്തോ. പഴയതൊക്കെ ഓർമ്മ വരട്ടെ, പണ്ടെങ്ങനെയായിരുന്നല്ലോ, വെള്ളിയാഴ്ച രാവായി കഴിഞ്ഞ വ്യാഴാഴ്ച മകരിവായ പടച്ചവനെ വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടെ പടച്ചവനെ ഒരുമിച്ചിരിക്കുകയാ, മകരിവ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് യാസീനോതുമല്ലോ, ചോദിപ്പിക്കുമായിരുന്നോ, പണ്ടങ്ങനെയായിരുന്നു നമ്മുടെ വീട്, വ്യാഴാഴ്ച മകരിവ് നമസ്കാരം കഴിഞ്ഞ വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നിട്ട് യാസീനോതുമായിരുന്നല്ലോ, സ്വലാത്തുകൾ പറയുമായിരുന്നല്ലോ, എന്നിട്ട് കുടുംബത്തിലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. പണ്ടങ്ങനെ വാപ്പ വെള്ളിയാഴ്ച രാവും മകരിവ് നമസ്കാരം മകരിവ് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വീട്ടിൽ വന്ന അമിനായും എല്ലാരെയും വിളിച്ചിരുത്തും, ഭാര്യയും ഭർത്താവും എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നൊരു യാസീൻ ഓതിയിട്ട് മരിച്ചവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അന്ന് വീട്ടിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ശത്രുക്കളില്ല, തമ്മിലടിയില്ല, ഒന്നുമില്ല. ഇന്നോ കൂടപ്പുറപ്പുകൾ തമ്മിൽ ശത്രുക്കളെ പോലെയാ,
ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ. സമാധാനമില്ല, കിട്ടിയ തകണയില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ വീട്ടിലോ പണ്ട് വ്യാഴാഴ്ച രാവിലെ പടച്ചവനെ യാസീൻ ഊതി സ്വലാത്ത് പറഞ്ഞു ദുആ ചെയ്യും, ഇപ്പൊ കുടുംബസമേത വരുന്ന സീരിയൽ കണ്ടിട്ട് കരയും. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഇതാ വ്യത്യാസം. പണ്ട് പെണ്ണുങ്ങൾ, നേരത്തെ പെണ്ണുങ്ങൾ മാത്രമേ സീരിയൽ കാണൂ, ഇപ്പൊ വാപ്പന്മാരും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആണുങ്ങളും പ്രായമുള്ള വാപ്പായ്ക്ക് മകരിബ് 6 മണി കഴിഞ്ഞാൽ പിന്നെ വിറയല കാണണം. പടച്ചവൻ ഇടാമീന ഇടാമീന എന്ന് പറഞ്ഞിട്ട് സീരിയല് കണ്ട് ഒരു തുള്ളി കണ്ണീര് ബർക്കത്തിന് വിടണം, എങ്കിലേ സമാധാനം വരത്തുള്ളൂ. ബർക്കത്തായിട്ട് നിനക്ക് കിട്ടും, കാത്തിരുന്നു. അല്ലാഹു ഈമാം നൽകുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും, ഞാൻ ഈ അടുത്തിങ്ങനെ നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിലൂടെ യാദർശികമായിട്ട് പോകുമ്പോ ഹാജിയാരും ഇരിക്കുന്നുണ്ട്, വെണ്ണുമ്പിള്ള ഇരിക്കുന്നുണ്ട്, ഒരുമിച്ചിരുന്നിട്ട് കാണാം. ഹാജിയാര ഹജീദ ഹാജിയാര, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് സീരിയല് കാണുന്ന ഈനാമ്പിച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയണ പോലെ രണ്ടും കൊള്ളാം. ചന്ദനം ചാരിയാ ചന്ദനം മണക്കൂ എന്ന് പറഞ്ഞാൽ ഒന്നട ഒരു അസറും ഇല്ലാതെ പോകുന്നു. ഒരുമിച്ചിരുന്ന് ഞാൻ ഈ അടുത്ത് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാ, ജനശതാബ്ദിക്കകത്ത് ഇങ്ങനെ യാത്ര ചെയ്തിങ്ങനെ വരുമ്പോ ഓപ്പോസിറ്റ് ഒരു 10-40 വയസ്സ് 40-35 പ്രായമുള്ള ഒരു മുസ്ലിം താത്ത ഇരുന്ന് കരയുന്നുണ്ട്. നമ്മള് വിചാരിച്ചു മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ടപ്പോ വിചാരിച്ചു പടച്ചോനെ ആർക്കോ വയ്യാന്നെങ്ങാണ്ട ഫോൺ വന്നത്, പെട്ടെന്ന് കൊറേ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചവൻ ആരെങ്കിലും വയ്യ, ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും, സാധു ഇരുന്ന് കരയുന്ന. അങ്ങനെ അവസാന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ഈ താത്ത കരയണ എന്ത് കണ്ടിട്ട്, സീരിയൽ കണ്ടിട്ടിരുന്ന് കരയ ട്രെയിനകത്ത്. ട്രെയിനിന്റെ അകത്തിരുന്ന് പരസ്യമായിട്ട് പരിസര ബോധം പോലും നലിച്ചേക്ക്. ഇട പണ്ടത്തെ കാലഘട്ടങ്ങളിൽ റോഡിൽ കൂടെ പോയ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാം. ഈ പ്രായമുള്ളവര് പറ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പെരുമാതറയുടെ ഇട റോഡുകളിലൂടെ നടന്നു പോകുമ്പോ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന യാസീൻ ഓതുന്ന സലാത്ത് പറയുന്ന ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ഇന്നോ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കേൾക്കാറുണ്ട്? ഇന്ന് സീരിയലിന്റെ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അങ്ങനായിരുന്നു അടുത്ത വീട്ടിലുള്ളവർ പറയും, അപ്പുറത്ത് ഉമ്മ ഖുർആൻ ഓതുന്നു മിണ്ടാതിരി. പണ്ട് നമ്മുടെ അയൽവാസികളുടെ വീടിനകത്ത് ഖുർആൻ ഓതുമ്പോ നമ്മൾ ഇപ്പൊ ഇരുന്നിട്ട് വാപ്പ പറയും, ഉമ്മ പറയും, അപ്പുറത്ത് ഖുർആൻ ഓതുന്നു ഉണ്ടായിരീടാ, ബഹളം വെക്കല്ലേടാ എന്ന്. എന്നോ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ഗുണ്ടകളുടെ നേതാവ് ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വല്ലാത്ത ഗുണ്ടയാണ്, ഗുണ്ടകളുടെ നേതാവാണ്, തലവനാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാ പിന്നെ പെണ്ണിനെ വേണം. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടണം. അതാ ചെറുപ്പക്കാരന്റെ സ്വഭാവം. അങ്ങനെ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു, ഓളെ എന്തെല്ലാം പറഞ്ഞിട്ട് ഓള് സമ്മതിക്കണില്ല. അവസാനം ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു രാത്രി മതിരി ചാടി പീഡിപ്പിക്കാൻ പോയി. ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ആ പെണ്ണിന്റെ വീടിനകത്ത് കഥകൊക്കെ ചവിട്ടി പൊളിച്ചകത്ത് കയറി വല്ലാത്ത ആരോഗ്യവാനാണ് ഈ സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തി. ആ പെണ്ണിന്റെ ശരീരന്റെ കാലുകൾക്കിടയിൽ അവളെ വ്യഭിചരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. ഫുലൈൽ തങ്ങൾ ആ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്ന് ഖുർആൻ ഓതുന്ന ഒരുമ്മ, അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ, അലം യഅ്നിനില്ലദീന ആമനൂ അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്കരില്ലാ. ഒറ്റ ആയത്ത്. താൻ ആഗ്രഹിച്ച പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി കീഴ്പ്പെടുത്തിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ അടുത്ത വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഉമ്മ ഓതാ, അലം യഅ്നിനില്ലദീന ആമനൂ അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്കരില്ല. ആ പെണ്ണ് പോലും ചോദിച്ചു, ഫുലൈലെ നീ കേട്ടില്ലേ, അത് അല്ലാന്റെ ഖുർആൻ കേട്ടില്ലേ? എഴുന്നേറ്റ് പുക്കളഞ്ഞു. ആ സമയത്ത് എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകമറിയുന്ന പണ്ഡിതനായി മാറിയെന്ന ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് അങ്ങനല്ല. ഇന്ന് ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കാൻ അർഹതയില്ലാത്ത മകനെ ഭർത്താവായി. ഭർത്താവിന് ഭാര്യയോട് പോയിട്ട് ഒന്നും പറയാനുള്ള അവകാശമില്ല. കാരണം ഭർത്താവിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാറില്ല. ഭാര്യയ്ക്ക് ഉപദേശിക്കാൻ പറ്റുമോ? ഭാര്യ ഉപദേശിച്ച ഭർത്താവ് ഭാര്യയോട് നിസ്കരിക്കാൻ പറഞ്ഞ, ശരീരം മറക്കാൻ പറഞ്ഞ, അവള് പറയും ആദ്യം നിങ്ങൾ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ കുളിച്ചിരിക്കും എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ. നേരെ തിരിച്ച് ഭാര്യയാണ് പറയുന്നതെങ്കിൽ ഭർത്താവ് അപ്പോഴും പറയും, നീ ആദ്യം ഒന്ന് നിസ്കരിക്ക് പിന്നെ ബാക്കി നോക്കാം. ഇതാണ് അവസ്ഥ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ്, ആ പഴയ കാലം തിരിച്ചു വരട്ടെ. ഒരുമിച്ചിരിക്കണം വെള്ളിയാഴ്ച.
വ്യാഴാഴ്ച എല്ലാ ദിവസവും ഇരിക്കണമെന്ന് ഞാൻ പറയണില്ല. എടാ വ്യാഴാഴ്ച ദിവസം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ കുടുംബസമേതം ഒരുമിച്ചിരുന്നിട്ട് യാസീൻ ഓതിയില്ലെങ്കിലും ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് നിന്റെ മരിച്ചുപോയ വാപ്പയ്ക്ക്, നിന്റെ ഉമ്മയ്ക്ക്, നിന്റെ കുടുംബക്കാർക്ക് നിന്റെ പ്രയാസങ്ങൾ മാറാൻ ദുആ ചെയ്. ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.